ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി വ്ളോഗ് എന്ന് പറയേണ്ട, 15-ാം തീയതിയും 16-ാം തീയതിയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 15-ാം തീയതിയിലെയും 16-ാം തീയതിയിലെയും എല്ലാം കൂടി വീഡിയോ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞങ്ങൾ 15-ാം തീയതി രാവിലെ പള്ളിയിലേക്ക് പോവാണ്, പുത്തമ്പള്ളിക്കാണ് പോണേ. അപ്പം ചെക്കനും ഞാനും ഒക്കെ ഒരുങ്ങി ഇറങ്ങി, മമ്മി ആദ്യമേ കയറി ഫ്രണ്ടിൽ, മീൻസ് റോഡിൽ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പേരും കൂടി, അവനെ, ഞാൻ, മമ്മി എല്ലാം കൂടി പുത്തമ്പള്ളിക്ക് പോയി. 7:30 കുർബാന. കുർബാനയെല്ലാം കണ്ടു കേട്ടോ. അടിപൊളി കുർബാനയായിരുന്നു, ഭയങ്കര ആഘോഷമരമായ ദിവ്യബലിയായിരുന്നു. കുർബാന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മസാല ദോശ ആയിരുന്നു നിർബന്ധം. അപ്പോൾ നമ്മൾ ഹോട്ടൽ അക്ഷയയിൽ പോയിട്ട് മസാല ദോശ കഴിച്ചു. അവൻ മസാല ദോശ പറഞ്ഞാൽ മസാല ദോശയുടെ ഉള്ളിലെ കാണാൻ വേണ്ടി മേടിക്കുന്ന കേട്ടോ. അവൻ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ, മേളത്തുള്ള സാധനങ്ങൾ കഴിക്കത്തുള്ളൂ. അപ്പം മസാല ദോശയും നെയ് റോസ്റ്റും ഞാൻ ഓർഡർ ചെയ്തു. ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടും നമ്മൾ രാധാകൃഷ്ണ ഭാരത്, പിന്നെ വേറെ രണ്ട് മൂന്ന് ഹോട്ടലൊക്കെ ഉണ്ട്, പത്തൻസോ അങ്ങനെയൊക്കെ ഉണ്ട്. പത്തൻസിലൊക്കെ ഭയങ്കര തിരക്കാണ്, പക്ഷേ അവിടെ നിന്നൊക്കെ കഴിച്ച മസാല ദോശയെക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഈ അക്ഷയയിലെ ഫുഡാട്ടാ. ഫുഡെല്ലാം അടിപൊളിയാണ്, ഒരുമാതിരി ട്രൈ ചെയ്തിട്ടുള്ള ഫുഡുകളെല്ലാം അടിപൊളിയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ടിപ്പ് ഭയങ്കര കോര. ഇവനാണെങ്കിൽ ഒരു പൊട്ടൻ പട്ടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വേറെ ഡ്രസ്സ് ഇട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഭയങ്കര കോരയാ. കുറച്ചത് ഡ്രസ്സ് മാറി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ല. ടിപ്പു, അയ്യേ നാണമായിട്ട് അവന് നാണം കെട്ടുപോയി അവൻ. അയ്യയ്യേ ടിപ്പു നാണം കെട്ടുപോയി. കുരുപ്പേ, ഞാൻ ചോദിച്ചപ്പോൾ അവൻ ആപ്പാളെ ചമ്മിയെ പോലെയായേ. അവൻ പ്രതിഷേധ സൂചകമായി മൂത്രമൊഴിച്ചു. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയുടെ അനിയത്തി കുണ്ടുകാട് താമസിക്കുന്നുണ്ട്. കുണ്ടുകാടോട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി പോയതാണ്. പക്ഷേ കേക്കിൻ്റെ കോലം കണ്ടോ ഗൈസ്, കുണ്ടുകാടോട്ട് പോകുന്ന വഴിക്ക് മൊത്തം നല്ല ഗട്ടറും റോഡ് അത്ര ശരിയൊന്നുമല്ല. അപ്പോൾ ആകെപ്പാടെ ഫ്രണ്ടിൽ താഴ്ത്ത് വെച്ചിരുന്ന് കുലുങ്ങി കുലുങ്ങി കേക്കൊക്കെ ഒരു സൈഡിലോട്ടായി. എന്നാലും ഞങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ചു. അപ്പം ഞാൻ ഇന്നലെ ഒരു തീം ബേസിലാണ് ചെയ്തത്. അതായത് നമ്മുടെ മൂന്ന് കളർലെസ് സ്പഞ്ചൊക്കെ വെച്ചിട്ട്, പച്ച കളറ്, ഓറഞ്ച് കളറ്, വെള്ള കളർ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉള്ളിലെ സ്പഞ്ചും ക്രീമും ഒക്കെ അങ്ങനെയാക്കി ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു തീമായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാം കേക്ക് മുറിച്ച് കഴിച്ചു. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേക്കെല്ലാം കഴിച്ചു. അപ്പം മേമ ഫുഡ് എടുക്കുന്ന തിരക്കില്ല, മേമ എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. കപ്പ ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയണ്ടേ, മറ്റേ മത്തി, മത്തിയില്ലേ, മത്തി മുളകിൽ വെച്ചുകൊണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ എന്നാ മന്തിപ്പൊടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഇതെല്ലാം കരിമ്പുംകാട്ടിൽ ആന കയറുന്നതൊക്കെ ഞാനെടുത്തു, ചെറുക്കന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മേമ പന്നിയും കൊണ്ടുവരുന്നു. പന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പന്നി എന്ന് പറയുന്നത്, ഇവിടെ പോർക്കെന്ന് പറയുന്ന പോർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപ്പം വിളിക്കുന്നു, എലനെ ഓടി വായോ, ഇവിടെ മയിലിനെ കാണാം, മയിലിനെ കാണാം. എനിക്ക് മയിലിനെ കാണാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആലപ്പുഴയിലൊന്നും മയിലിനൊന്നും കാണാനില്ല, കടൽ, കായൽ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു. അപ്പോൾ മയിലെന്നൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പന്നിയൊക്കെ ഇവിടെ കൂടെയൊക്കെ നടക്കുമെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന് ക്യാമറ ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു 4 മൈൽ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അവിടെ കാണുന്ന പട്ടികൂടിൻ്റെ അപ്പുറത്ത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറന്നുപോയി. പക്ഷേ ഇവനുണ്ടല്ലോ ഈ നടക്കുന്നവൻ, അവനിച്ചിരി ധൈര്യക്കൂടുള്ള സാധനമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അതും പറന്നുപോയി. മറ്റേ കോഴീനെയൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അഴിച്ചു വിട്ടിട്ട് കൂട്ടിന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നടക്കുന്ന കണക്കാണ് ഇവിടെ മയിൽ നടക്കുന്നത്. ഒരു പേടിയില്ല കേട്ടോ. പക്ഷേ വേറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പേടിയാം. അപ്പം പാപ്പൻ്റെയും മേമയുടെയും സ്വർഗം ഇതാണ്. നല്ല, എത്ര ഭയങ്കര ചൂട് സമയത്ത് ഇവിടെ വന്നാലും ഇവിടെ ഭയങ്കര കൂളായിട്ടുള്ളൊരു എഫക്റ്റാണ്. ഇവർ വീടിനകത്ത് അങ്ങനെ വലുതായിട്ട് ഫാനൊന്നും യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കും ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റംബൂട്ടാനൊക്കെ പറിച്ച് തിന്നില്ലേ, അത് ഇവിടെ നിന്നാണ് ഗൈസ്. ആ താഴത്ത് കാണുന്നൊരു തോടാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതുകൊണ്ടുണ്ടല്ലോ, അങ്ങോട്ട് പോകാനായിട്ട് എനിക്കൊരു ധൈര്യമില്ല. ചെക്കൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. ഓടി നടക്കാനും കുറേ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ, പിന്നെ തത്ത, മയിൽ ഇങ്ങനെയൊക്കെ കാണുന്നൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ്. ചെക്കൻ അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ കുറേ നേരം കളിച്ചു അവനുമായിട്ട്. അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ നടന്നു, മയിലിനെ കണ്ടു, തത്തനെ കണ്ടു, ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ആ ദിവസം കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ 16-ാം തീയതി വൈകിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് വീട്ടിലിട്ട ഡ്രസ്സും കൊണ്ട് ചെറുക്കനെ കൊണ്ട് തൃശ്ശൂരോട്ട് ചുമ്മാ ഇറങ്ങിയത്. അപ്പോൾ ശക്തൻ്റെ അലമ്പുഴി പോയി. അപ്പം നമ്മൾ വാർത്തയൊന്നും കാണാത്തതുകൊണ്ട് ഇത് ആകാശപാത ഓപ്പൺ ആക്കിയായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇത് കുറേ ഗോസിപ്പുകൾക്കൊക്കെ ഇടയാക്കിയിട്ടുള്ള പരിപാടിയാണ് ഈ പാലം. അപ്പം ഇത് തുറന്നത് കൊണ്ട് ഭയങ്കര ഒരു രസം കേട്ടോ എൻ്റെ മേളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ശക്തനി വന്നിട്ടുള്ളവർക്കറിയാം ഭയങ്കര തിരക്കേറിയ റോഡാണ് ഇത്. അപ്പം 4 പാർട്സ് ഉണ്ട്, അതായത് നമ്മുടെ ശക്തൻ ബസ് സ്റ്റാൻഡ്, പച്ചക്കറി മാർക്കറ്റ്, മീൻ മാർക്കറ്റ്, അങ്ങനെ 4 ഭാഗങ്ങളിൽ നിന്നും കയറാൻ വേണ്ടിയിട്ടുള്ള നടപ്പാതയുണ്ട്. പോരാത്തതിന് 2 ലിഫ്റ്റുണ്ട്. ലിഫ്റ്റൊന്നും ഇപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. കൂളിംഗ് ഗ്ലാസ്, ഗ്ലൈഡിങ്, പിന്നെ എ സി, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് വന്ന് കാണാനും ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം ചൂട് ഇല്ലായിരിക്കും. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടി നിങ്ങളുടെ വീട്ടിലെ അംഗമാക്കാൻ മറക്കരുതേ. അപ്പം ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ.